ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ദേവി, കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ത്വക്രോഗ വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമാണ്. നമ്മളിപ്പോൾ ചൈനയിലെ വുഹാനിൽ നിന്ന് തുടങ്ങിയ കോവിഡ് മഹാമാരിയെ ഒന്നിച്ചു നിന്ന് നേരിടുന്ന സമയമാണ്. സാർസ് കോവിഡ് ടു എന്ന ഈ വൈറസിനെ നേരിടുവാനുള്ള ഒരു പ്രധാന ആയുധമാണ് വാക്സിനുകൾ. കോവിഡ് മഹാമാരി തുടങ്ങി ഒരു വർഷത്തിനകം തന്നെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒന്നാണ് ഈ വാക്സിനുകൾ. അവയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക എന്നതാണ് ഈ അവസരത്തിൽ നമ്മുടെ പ്രധാന കർത്തവ്യം. വാക്സിനുകൾ സ്വീകരിക്കാനായി ഒരുങ്ങിയിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് സംശയങ്ങൾ അതിൻ്റെ സുരക്ഷയെക്കുറിച്ച് നമുക്കുണ്ടാവാം. പ്രത്യേകിച്ചും ചർമ്മരോഗങ്ങളുള്ള പലരിലും ഇത്തരം സംശയങ്ങൾ ധാരാളമായി കാണുന്നുണ്ട്. അവയെ ദൂരീകരിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ ശ്രമിക്കുന്നത്. കോവിഡിനെതിരെയുള്ള വാക്സിനുകൾ, mRNA വാക്സിനുകൾ, ലൈവ് അറ്റന്വേറ്റഡ് വാക്സിനുകൾ, ഇനാക്ടിവേറ്റഡ് ഹോൾ വൈറസ് വാക്സിനുകൾ തുടങ്ങി പലതരത്തിലുണ്ട്. അതിൽ നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മിച്ച കോവിഷീൽഡ് വാക്സിനിൽ ഇനാക്ടിവേറ്റഡ് അഥവാ ശക്തി ക്ഷയിപ്പിച്ച അഡിനോ വൈറസിൽ കൊറോണ വൈറസിൻ്റെ ഭാഗങ്ങൾ ചേർത്തിരിക്കുന്നു. കോവാക്സിനിൽ ശക്തി ക്ഷയിപ്പിച്ച കൊറോണ വൈറസ് പൂർണ്ണമായും അടങ്ങിയിട്ടുണ്ട്. ഈ രണ്ട് വാക്സിനുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതുകൂടാതെ സ്പുട്നിക് തുടങ്ങിയ വിദേശ നിർമ്മിതമായ പല വാക്സിനുകളും നമുക്ക് അടുത്ത ഭാവിയിൽ തന്നെ ലഭ്യമാവാനുള്ള സാധ്യതയുമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് കോവിഷീൽഡ്, കോവാക്സിൻ എന്നിവയെക്കുറിച്ച് മാത്രമാണ്. 18 വയസ്സിന് മുകളിൽ എല്ലാവർക്കും എടുക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വാക്സിനുകൾ. 18 വയസ്സിന് താഴെയുള്ളവരിൽ, അതായത് കുട്ടികളിൽ, ക്ലിനിക്കൽ ട്രയൽസ് ആവശ്യത്തിന് നടന്നു കഴിഞ്ഞിട്ടില്ലാത്തതിനാലും അതുപോലെ തന്നെ കുട്ടികളിൽ ഈ അസുഖത്തിൻ്റെ ശക്തി, ഗുരുതരാവസ്ഥ അത്രയധികം കാണുന്നില്ല എന്നുള്ളത് കൊണ്ടും ആണ് ഈ ഏജ് ഗ്രൂപ്പിൽ, അതായത് 18 വയസ്സിന് താഴെ ഈ വാക്സിനുകൾ നിർദ്ദേശിക്കാത്തത്. കുട്ടികളിൽ ഇവയുടെ ഉപയോഗത്തിനായി കൂടുതൽ പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഗൈഡ്ലൈൻ അനുസരിച്ച് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഈ വാക്സിൻ എടുക്കാൻ അനുവദനീയമല്ല. എന്നാൽ ഗർഭിണികളിൽ ഈ രോഗം കൂടുതൽ ഗുരുതരം ആവാം എന്നതുകൊണ്ടും കൂടുതലായി നടത്തിയ പഠനങ്ങളിൽ ഇത് അവരിൽ സുരക്ഷിതമാണ് എന്ന് കണ്ടിട്ടുള്ളതുകൊണ്ടും ഇപ്പോൾ കോവിഡിൻ്റെ വിദഗ്ധ സമിതി ദേശീയ തലത്തിൽ ഇവർക്ക്, അതായത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഈ വാക്സിൻ എടുക്കാമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമായും രണ്ട് വിഭാഗം ആളുകളിലാണ് ഈ വാക്സിൻ എടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന്, ആദ്യത്തെ ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷം അനാഫിലാക്സിസ് അല്ലെങ്കിൽ മറ്റു അലർജി റിയാക്ഷനുകൾ എന്നിവ ഉണ്ടായിട്ടുള്ളവർ, അതായത് അനാഫിലാക്സിസ് അല്ലെങ്കിൽ അലർജി റിയാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് ബോധക്ഷയം, തലകറക്കം, ശ്വാസതടസ്സം, തൊലിപ്പുറമേ ഉണ്ടാകുന്ന ചൊറിച്ചിലുകൾ, തടിപ്പുകൾ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളവർ എന്നതാണ്. ഇതിൽ തലകറക്കം, ബോധക്ഷയം എന്നിവ അലർജി അല്ലാതെ മറ്റു കാര്യങ്ങൾ കൊണ്ട്, അതായത് പേടി, പരിഭ്രമം, അതുപോലെ വേദന കൊണ്ട് ശരീരത്തിന് പെട്ടെന്ന് ഉണ്ടാകുന്ന റിയാക്ഷൻ എന്നിവ കൊണ്ടും സംഭവിക്കാം. രണ്ടാമത്തെ കൂട്ട് മറ്റു വാക്സിനുകൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷനുകൾ, ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ എന്നിവയ്ക്ക് അലർജിക് റിയാക്ഷൻ ഉള്ളവർ ആണ്. ഈ രണ്ട് കൂട്ടർക്കുമാണ് വാക്സിൻ തീരെ എടുക്കാൻ പാടില്ല എന്ന് ഗൈഡ്ലൈനിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി താൽക്കാലികമായി ഈ വാക്സിനുകൾ എടുക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അതായത് കോവിഡിൻ്റെ രോഗലക്ഷണങ്ങൾ ഉള്ളവർ, അല്ലെങ്കിൽ കോവിഡ് ചികിത്സയ്ക്കായി മോണോക്ലോണൽ ആൻറ്റിബോഡി അല്ലെങ്കിൽ കൺവാലസൻ പ്ലാസ്മ ഇതിലേതെങ്കിലും ചികിത്സ എടുക്കുന്നവർ, അതല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന വേറെ ഏതെങ്കിലും ഒരു രോഗാവസ്ഥയ്ക്ക് ചികിത്സയിലുള്ളവർ, ഇവർക്കും വാക്സിൻ എടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ മൂന്ന് കൂട്ടർക്കും പിന്നീട് ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം വാക്സിൻ എടുക്കാവുന്നതാണ്. ഇഞ്ചക്ഷൻ എടുത്ത സ്ഥലത്ത് വേദന, തലവേദന, പനി, വിറയൽ, ശരീരവേദന, സന്ധിവേദന, ഇങ്ങനെ ചില സൈഡ് ഇഫക്ട്സ് വാക്സിൻ എടുത്ത് ഒന്ന് രണ്ട് ദിവസത്തിനകം പലരിലും കാണുന്നുണ്ട്. പാരസെറ്റമോൾ എന്ന ഗുളിക കഴിച്ച് ഇതിന് സമാധാനം വരുത്താവുന്നതേയുള്ളൂ. ഇത് അടുത്ത ഡോസ് എടുക്കുന്നതിന് ഒരു തടസ്സമല്ല. സാധാരണയായി കാണുന്ന ത്വക് രോഗങ്ങൾ ഒന്നും തന്നെ
സോറിയാസിസ് ലൈക്കൻ പ്ലാനസ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് തുടങ്ങിയ ഒന്നും തന്നെ ഈ വാക്സിനേഷൻ എടുക്കുന്നതിന് ഒരു തടസ്സമല്ല. ഈ രോഗങ്ങളൊന്നും തന്നെ വാക്സിൻ എടുത്തതിന് ശേഷം അധികമാകുന്നതിനും സാധ്യതയില്ല. സ്റ്റീറോയിഡുകൾ, രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ, ബയോളജിക്കൽസ് തുടങ്ങി ഒരുപാട് മരുന്നുകൾ പല ത്വക്ക് രോഗങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. അവയുടെ ഉപയോഗങ്ങളൊന്നും ഈ വാക്സിൻ എടുക്കുന്നതിന് ഒരു തടസ്സമല്ല. ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നവർ വാക്സിൻ എടുക്കുന്നതിന് മുമ്പായി അവരുടെ ത്വക്ക് രോഗ വിദഗ്ധനുമായി കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ഡോസിൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഡോസിൽ മാറ്റങ്ങൾ വല്ലതും വരുത്തേണ്ടതുണ്ടോ എന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് വാക്സിൻ എടുക്കുന്നതിനുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും, അത് ഉണ്ടാക്കുന്ന സമയത്ത് അവ കിട്ടിയിട്ടുള്ള പഠനങ്ങളുടെ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോഴും പല പുതിയ പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവയുടെ അറിവിൻ്റെ വെളിച്ചത്തിൽ ഇതിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വാക്സിൻ എടുത്തതിന് ശേഷവും മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, കൈകൾ ശുചിയായി വയ്ക്കുക എന്നീ കാര്യങ്ങൾ നമ്മൾ തുടർന്നും ചെയ്യേണ്ടതുണ്ട്. കൃത്യമായ വാക്സിനേഷനുകളും മറ്റു പ്രതിരോധ പ്രവർത്തനങ്ങളും അതുപോലെ ചികിത്സാരീതികളും കൊണ്ട് നമുക്ക് ഈ മഹാമാരിയെ തരണം ചെയ്യാൻ തീർച്ചയായും സാധിക്കും. ജയ് ഹിന്ദ്.